നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കേസിൽ പി ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ നാളെയാണ് വിധി. തലശ്ശേരി ജില്ലാ കോടതി നാളെയാണ് ഉത്തരവ് പറയുന്നത്. 9 ദിവസമായി പള്ളിക്കുന്ന് വനിതാ ജയിലിലാണ് പി ദിവ്യ. പ്രത്യേക അന്വേഷണ സംഘം കുടുംബാംഗങ്ങളുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. കളക്ടറുടെ മൊഴി വീണ്ടും എടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്താത്തതിനെതിരെ അവരുടെ അഭിഭാഷകൻ ജോൺ റാൽഫ് കോടതിയിൽ വാദമുന്നയിച്ചിരുന്നു. എ ഡി എമ്മിന്റെ ഭാര്യയുടെ മൊഴിയെടുക്കണമെന്നും അവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കണമെന്നും പി പി ദിവ്യയും കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. യാത്രയപ്പ് നടന്ന 10 ഒക്ടോബർ പെട്രോൾ പമ്പ് അപേക്ഷകനായ പ്രശാന്ത് കണ്ണൂർ വിജിലൻസ് ഓഫീസിലേക്ക് പോകുന്നതും മടങ്ങുന്നതുമായ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു. ഉച്ചയ്ക്ക് 1:40 വിജിലൻസ് ഓഫീസിൽ നിന്ന് പ്രശാന്ത് തിരിച്ചിറങ്ങുന്നത്. യാത്രയപ്പ് യോഗത്തിൽ ദിവ്യ ആരോപണം ഉന്നയിക്കും മുൻപ് കൈക്കൂലി വിഷയത്തിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങിയിരുന്നുവെന്ന് തെളിയിക്കാൻ പ്രതിഭാഗവും ഈ ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അന്വേഷണം ശരിയായ രീതിയിലല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുമെന്ന് എ ഡി എം നവീൻ ബാബുവിന്റെ കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജോൺ എസ് റാൽഫ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. കളക്ടർ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായതിനു ശേഷമായിരുന്നു അഭിഭാഷകൻ ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ജാമ്യാപേക്ഷയിൽ വിധി പ്രസ്താവിക്കുന്നത് നാളത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നതെന്ന് വെളിവാകുന്ന സമയത്ത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടും. പ്രശാന്തൻ ഒരു സർക്കാർ ജീവനക്കാരനാണ്. അദ്ദേഹത്തിന് എങ്ങനെയാണ് പെട്രോൾ പമ്പ് തുടങ്ങാൻ പറ്റുക? ആ കാരണത്താലാണല്ലോ അദ്ദേഹത്തെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരാൾക്ക് പെട്രോൾ പമ്പിന് അനുമതി നൽകണമെന്ന് പ്രതിക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക എന്നും അഭിഭാഷകൻ ചോദിച്ചു. അന്വേഷണ സംഘം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പ്രശാന്തിന്റെയും കളക്ടറുടെയും പ്രതിയുടെയും കോൾ ഡീറ്റെയിൽസ് എടുത്തിട്ടില്ല. കളക്ടറുടെ മൊഴിയിൽ ഗൂഢാലോചനയുണ്ട്. ആദ്യമില്ലാത്ത മൊഴിയാണ് പിന്നീട് പറയുന്നത്. തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഓഫീസർ ആയിരുന്നു എന്നാണ് കളക്ടർ മൊഴിയിൽ പറയുന്നത്. കളക്ടർ ആരെയോ ഭയപ്പെടുന്നുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരും നേരിട്ട് മൊഴി കൊടുത്ത പോലെ കളക്ടർ എന്തുകൊണ്ടാണ് നേരിട്ട് മൊഴി കൊടുക്കാത്തത്? കളക്ടറുടെ നിലപാട് ഇപ്പോഴും നവീൻ ബാബുവിന്റെ കുടുംബം സംശയത്തോടെയാണ് കാണുന്നതെന്നും അഭിഭാഷകൻ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും പി പി ദിവ്യയുടെ ജാമ്യാപേക്ഷ നാളെ വിധി വരും. എന്താണ് വിധി എന്ന് ഏവരും ഉറ്റുനോക്കുകയാണ്. ആവശ്യമെങ്കിൽ, അതായത് അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നതെങ്കിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുമെന്ന മുന്നറിയിപ്പ് കൂടി, അല്ലെങ്കിൽ അങ്ങനെയൊരു കാര്യവും കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.